വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ആ നമസ്കാരം, ആരിഫ് സാറല്ലേ? അതെ. ആ സാറേ, ഞാൻ സാർ തിരക്കിലാണോ? ആ പറയൂ, ആരാണ്? ആ എന്റെ പേര് അൻസർ എന്നാണ്. ഓ അൻസർ, അൻസർ, അൻസർ. ആ എന്തായിരുന്നു? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചത്, ഓരോ ഇതുണ്ടായിരുന്നല്ലോ, ഡിബേറ്റും മറ്റു കാര്യങ്ങളും കൊണ്ടല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ച. വിശ്വാസിയാണോ? വിശ്വാസി എന്ന് പറഞ്ഞ ഒരു വിശ്വാസം എന്ന് പറയാം, അന്ധമായിട്ടുള്ളതല്ല. ആ വിശ്വാസി രണ്ടിൽ എങ്ങനെ ഞാൻ പറയുന്നത്, ഒരു വിശ്വാസം. എന്തിലുള്ള വിശ്വാസം? ഇസ്ലാം മത വിശ്വാസിയാണോന്ന് ഞാൻ ചോദിച്ചത്, അല്ലാതെ. അല്ല, ആത്മവിശ്വാസം അല്ല, ഇസ്ലാം മത വിശ്വാസി. ഓക്കെ, വിശ്വാസം ഉണ്ട്, പക്ഷെ സംശയം അല്ല. കുറച്ച് നാളുകളായിട്ട്, കുറച്ച് ആദ്യ കാരണം പറഞ്ഞു, ഞാൻ എല്ലാ റമദാൻ മാസം, ഞാൻ ഒത്തിരി മദ്യപിക്കുന്ന കുറച്ചല്ല, പക്ഷെ റമദാൻ മാസം ഞാൻ തൊടത്തില്ല. അങ്ങനെ സുബഹിക്ക് എങ്ങനെ മദ്യപിക്കുന്ന വിശ്വാസിയാണ്? അത് ഞാനാണ് ഞാൻ തുറന്നു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ റമദാൻ മാസം ഞാൻ തുടർന്നില്ല. സ്വർഗത്തിലെത്താൻ കാത്തു നിൽക്കാതെ ഇവിടുന്ന് തന്നെ തുടങ്ങി പരിപാടി. അല്ല, ഞാൻ പക്ഷെ ആ ഒരു, ഞാനത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ ഒരു റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഞാൻ തൊടത്തില്ലായിരുന്നു. പിന്നീട് ഏകദേശം ഒരു രണ്ടു വർഷമായല്ലോ, ഒരു ഒന്നൊന്നര വർഷത്തിനകത്തേ ആവുള്ളൂ, ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. അതിനുശേഷം ഞാൻ മാവൂര, മാവൂരെന്നല്ലേ, മാവൂരാൻ അല്ലേ, മാവൂരാൻ, മാവൂരാൻ, ആ മാവൂരാൻ ആസർ, ആ അദ്ദേഹത്തിന്റെ ഒരു കഥയെ കുറിച്ചുള്ള ആ ഒരു ഇത് ഞാനത് കണ്ടു. അതിനുശേഷം ഞാൻ കുറച്ചിങ്ങനെ പഠിച്ചായിരുന്നു. പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വിവരങ്ങൾ ഓരോന്ന് കിട്ടി, അല്ലാതെ വേറെ ഒന്നുമില്ല. ആകെ ഉള്ള നമ്മുടെ ഖുർആനല്ലേ നമുക്കറിയാവൂ, മറ്റൊന്നും നമുക്കറിയില്ലല്ലോ. അല്ലാതെ ഞാനിങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ ജബ്ബാർ മാഷിന്റെ, അതിനുശേഷം ജബ്ബാർ മാഷിന്റെ ഒരു സംവാദം, എം എം അക്ബറുമായിട്ടുള്ള ആ ഒരു സംവാദം ഞാൻ കേട്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചുകൂടെ കുറെ കാര്യങ്ങളുണ്ട്, കാരണം അതൊന്നും വരെ നമുക്ക് അറിയത്തില്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് അടിച്ചു വെച്ചേക്കില്ലേ ഓരോ. അതിനുശേഷമാണ് മൊത്തത്തിൽ പിന്നെ എല്ലാവരും പഠിക്കുന്നുണ്ട്. സാറിന്റെ മറ്റേ കോയ ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അതൊക്കെ കുറെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചിരിയാണ് വരണം, കാരണം അറിവില്ലായ്മ ഉള്ള കുറെ പേര് എന്തൊക്കെയോ പറയുന്നു. സാർ ഇങ്ങനെ അങ്ങോട്ടും തിരിച്ചു പറയും. നിങ്ങൾ അറിവുള്ളവനാണോ? എങ്ങനെ സാർ, കേട്ടില്ല, എങ്ങനെ? നിങ്ങൾ അറിവുള്ളവനാണോ? ആ ആണ്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചാന്ന് വെച്ചാൽ, ഇനി വേറെ കോയ വിളിച്ചിട്ട് നിങ്ങളുടെ ഇത് കേട്ട് അറിവില്ലാത്ത കോയെ കേട്ട് ചിരി വന്നു പറയരുതല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ആ പറയൂ. അതല്ല, മറ്റുള്ളവര് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അറിവും ഇല്ലായ്മ, ഒരു ബേസിക് പോലും ഇല്ലാതെ വിളിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴത്തേക്ക് ചിരി വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, അതായത് ഒന്നും അറിവില്ലാതെ വന്ന് വിളിക്കുക, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളു. അങ്ങനെ അത് അങ്ങനെ എങ്ങനെ ഇപ്പൊ വെള്ളത്തിലാണോ? അല്ല, പച്ചക്കാണ്. എന്നാ പറഞ്ഞു. അയ്യോ, ഇതൊക്കെ നിങ്ങളെ മറ്റേപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ, അതാണ് എപ്പോഴും അങ്ങനെ ചോദിക്കണ്ട. ഡോക്ടർ, ഞാൻ നിങ്ങളുടെ പഴയ ഫാനാണ്, ഇപ്പോഴൊന്നുമില്ല, പഴയതാണ്. ഞാൻ ലിയാക്കത്തിരിയായിട്ടൊക്കെ നല്ല ഒരു ബന്ധമുള്ളതാണ്. ഞാൻ ഇതിന് ശേഷമാണ് എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സാറിനൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചു, ഇന്നലെ എനിക്ക് അന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ കിട്ടിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് വിളിച്ചതാണ്. അപ്പോഴ് നമുക്ക് ഇനിയിപ്പോ വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് രണ്ടും സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മുടെ ഈ ഇതില് ലാസ്റ്റ് സംശയമാണ്, ഈ ഖുർആനിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പോഴേ അതായത് ഇദ്ദേഹം നമ്മുടെ സ്വർഗത്തിൽ പോയെന്ന് പറയുന്നില്ലേ, ഏഴ് ആകാശം കടന്നു പോയെന്ന് പറയുന്നില്ലേ, ആ സമയത്തുള്ള ആ ഒരു നമ്മുടെ ഇസ്രായേലിലെ ഒരു പള്ളിയല്ലായിരുന്ന, അതിന്റെ എന്തെങ്കിലും എന്താണ് അതിന്റെ പേരെന്താ? ബൈത്തുൽ മുഖദ്ദിസ്. ആ ബൈത്തുൽ മുഖദ്ദിസ്. ആ അതെ അതെ. ആ
ഇതിലൊക്കെ എന്തെങ്കിലും വാസമുണ്ടോ? അതില് ചരിത്രപരമായിട്ട് എന്തെങ്കിലും അതുണ്ടോ? അത് ആ സംഭവം അവിടെ ഉണ്ടോ? അത് വേറെ ഏതോ ഒരു ഉസ്താദ് ഭയങ്കരമായിട്ടൊക്കെ കണ്ട് നിങ്ങള് ഇപ്പോഴൊന്നുമല്ലോ 1004 വർഷം മുമ്പ് നമ്മുടെ ഇന്ന ആള് നബി പോയിട്ടുണ്ട് നബി പറഞ്ഞ എന്നൊന്നും സമയത്ത് ആ പള്ളി അവിടെ ഇല്ല. ഇല്ല. ആ അങ്ങനെ അത് രണ്ടും പിന്നെ പറഞ്ഞത്. സംശയമുണ്ട്. അതാണ്, ആ അത് പിന്നീട് ചെയ്തതാണല്ലേ. ആ ആ പള്ളി പിന്നെ അങ്ങനെ പണിതാണ്. അത് പിന്നീട് പണിഞ്ഞാണ്. അപ്പൊ ആ അതെ, സമയത്ത് അതൊന്നും ഇല്ല. അപ്പൊ അതിന് ഒരു തെളിവും ഇല്ല. ആ പള്ളിക്ക് തെളിവൊന്നുമില്ല. പള്ളി ഇപ്പൊ പിന്നീട് പണിതതുകൊണ്ട് അത് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ആ പണിതത് വേറൊരു സാധനത്തിന് മുകളിലാണ്. അത് സാറേ അറിയുന്ന അന്ന് ആ പള്ളി ഇല്ല. ആ പള്ളിയില്ല. അപ്പൊ പിന്നെ ഇവര് ഈ പൊക്കിക്കൊണ്ട് പോയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മുകൾ അത്ര ഒരു പൊട്ടി പൊളന്ന് പറയുന്നത് അവിടെ ഒരു കല്ലിന്റെ അവിടെ കൊണ്ടുപോയി കെട്ടി, അത്ര തന്നെ. അത് തന്നെ നല്ല. അതാണ്, അതൊക്കെ ഞാൻ ഇങ്ങനെ എനിക്കൊരു അത് നമ്മളെ ഡൗട്ട് വന്ന. അപ്പൊ ബുറാക്കിനെ പാർക്ക് ചെയ്തത് അവിടെയായിരുന്നു. അല്ല, എനിക്ക് വീണ്ടും ഒരു സംശയം പറഞ്ഞത് സാറിന്റെ ഒരു കാര്യം ഞങ്ങൾ ഇതില് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ അതൊക്കെ പറഞ്ഞില്ലേ കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൻഫയ കുന്ന, അത് കുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ഒരു കഴുതീരെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന അവർക്ക് അപ്രത്യക്ഷമാക്കിയിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ അടുത്ത് പോയാൽ പോരായിരുന്നു. മതി, പക്ഷെ അതിലൊരു ത്രില്ലില്ലല്ലോ. കഥയൊക്കെ പറയുമ്പോ അതിനകത്ത് കുറച്ച് ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? അതിന് അതിലും എനിക്കൊരു ഇങ്ങനെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നു. പിന്നെ രണ്ടു മൂന്ന് ഡൗട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്തായാലും ഞാൻ മാറാൻ പറ്റും. ഞാനൊരു ആദ്യമേ പറഞ്ഞ ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അത് പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല. പറയാതിരിക്കാ ഇനി നല്ലത്. അതെ, പോലീസുകാരനാണ് പ്രത്യേകിച്ചും പറയണ്ട. ആ എങ്കിലും എങ്കിലും അറിയുന്ന എന്ന് വെച്ചോളി. ശരി, അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിലോട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു ചെറിയ ഒരു എന്റെ ഫാദർ എന്നെ ഇത് നാളെങ്ങണം വരുമോ അതിലോട്ടങ്ങ് വരുമോ? അതൊക്കെ ചെന്നപ്പോ വന്നെന്ന് വരും. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സംശയം ചോദിച്ചു, അതായിരിക്കും നല്ലത്. ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, അത് നമ്മളുടെ വിഷയമല്ല. അപ്പോൾ പിന്നെ ഇനി ഒരു സംശയം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മദീന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മദീന കാലഘട്ടത്തില് ഞാൻ ഏത് ജീവിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി. ഞാൻ വേറൊരു വേറൊരു സമയത്ത് വിളിച്ചാൽ മതി, എങ്കിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കിട്ടുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുമല്ലോ. ശരി, നിങ്ങൾ മദ്യപാനം കുറയ്ക്കണം. അത്യാവശ്യം നന്നായിട്ട് അടിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ ബ്രെയിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ബി കൃത്യമായിട്ട് സാറേ, അത് കൃത്യമായിട്ട് സാറ് ഡോക്ടർ ആവുന്നത് കൃത്യമായിട്ടും. അപ്പൊ ഒരു പേഴ്സണൽ കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ ഹോമിയോപ്പതിയിൽ സാറ് ഇതായിരുന്നു വേണ്ടെന്നൊക്കെ പറയുന്നു, അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും അഡിക്ഷൻ എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി? ഞാൻ ഇതിൽ അഡിക്ഷൻ ആണ്. അല്ല, നമുക്ക് ഇതിന് പോവാതാണ്. ആ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷെ നമുക്കൊരു ആസക്തി ഇങ്ങനെ ഉണ്ട്. എന്നും വേണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ നോമ്പ് സമയത്തോലും ഞാൻ കഴിക്കില്ല. ആ ഒരു മാസം ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ തൊടത്തില്ല. ഓക്കെ, അതാ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെ അല്ല, ആ വിശ്വാസം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇനി കഴിഞ്ഞു പോകുമെന്നുള്ളതാണ് പേടി. അതെ, ശരി. അപ്പൊ നിങ്ങൾ മതം വിടാതിരിക്കണാണ് നല്ലത്. പറ്റുമെങ്കിൽ 365 ദിവസം നോമ്പുള്ള ഏതെങ്കിലും മതം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിക്കോ. അല്ല, മതം അതെ, ഇതൊരു തെറ്റായ ധാരണയാണ്. അതായത് ഈ മതത്തിലെ നിയമങ്ങൾ മാത്രം പാലിച്ചാലേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വരുള്ളൂ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയല്ല, നിങ്ങൾ ഈ ഇങ്ങോട്ട് ചോദിച്ചു നോക്കി, ഞാൻ മറുപടി ഞാൻ പറഞ്ഞുതരാം സാറേ. ഇങ്ങോട്ട് ചോദിച്ചു നോക്കി, എന്ത് കാരണമല്ല ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അത് അങ്ങനെ അല്ല. ഞാൻ പറയട്ടെ, മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ടേ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ. അല്ലാതെ റമദാൻ മാസത്തിൽ കുടിച്ചാൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ഈ കുടിക്കാതിരിക്കുന്നോണ്ടാണ് റമദാൻ മാസം ഇല്ലാത്ത സമയങ്ങളിൽ കുടിച്ചാൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് കുടിക്കണത്. അതെ, അത് ശരിയാണ്. മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മദ്യപാനത്തെ കുറിച്ച് ആ വിശ്വാസത്തിന്റെ പേരിലല്ല ഇതൊന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോ ഇപ്പൊ പോലീസുകാരനാണെന്ന് അറിവ് അറിവ് നമുക്ക് അറിവ് കിട്ടുന്നത് കാരണം നമുക്ക് അറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ നിങ്ങളിപ്പോ പോലീസുകാരനാന്ന് പറയുന്നു,
ഞാൻ ചോദിക്കുന്നത് പോലീസിനെ പേടിച്ചാണോ ഒരാൾ നിയമം പാലിക്കേണ്ടത്? അല്ലല്ലോ, അല്ല, നമുക്കുവേണ്ടി നിങ്ങളില്ലെങ്കിലും ആ തന്നെയാണ്, നിയമം പാലിക്കണ്ടേ? കൃത്യമായിട്ട് ചെയ്യണം. ആ അത് തന്നെയല്ലേ ഇതിലും പറയുന്നത്. അള്ളാഹു ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല വിഷയം, മദ്യം കുടിക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് മറവി പോലും അഫക്റ്റഡ് ആവുന്നു, നിങ്ങളുടെ ഓർമ്മശക്തി കുറയുന്നു. അത് വലിയ വിഷയമാണ്. ഈ അതെ, ആൽക്കഹോളിന്റെ അത് ഏറ്റവും പ്രൈമറി ഒരു ഡാമേജ് ഉണ്ടാകുന്നത് ഈ ബ്രെയിനാണ്. ആൽക്കഹോൾ ഡയറക്റ്റ് പോയിസൺ ആണ് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ മറവിയാണ് അതിൽ അഫക്റ്റഡ് ആവുക, നിങ്ങളുടെ റിയാക്ഷൻ ടൈമാണ് അതിനകത്ത് അഫക്റ്റഡ് ആവുക, ഓർമ്മശക്തി കുറയുന്നതായിട്ട് ഒക്കെ വരും. അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നങ്ങൾ തോന്നും, ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇത് കുടിക്കാതിരിക്കേണ്ടത്. അതുകൂടാതെ മെറ്റബോളിക് ആയിട്ടുള്ള മറ്റ് ഇഷ്യൂസ് വേറെ, ഇപ്പൊ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും, ക്യാൻസർ ഉണ്ടാവാനുള്ള ഉണ്ട് സാറേ, സാധ്യത മൂന്ന് മടങ്ങ് ഡയബറ്റീസ് ഉണ്ട്, കൂടും. ഡയബറ്റീസിന്റെ അങ്ങേയറ്റമാണ്. അതെ, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത മൂന്ന് നാല് മടങ്ങാണ് വർദ്ധിക്കുന്നത്. അപ്പോഴോ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇത് മദ്യത്തിൽ നിന്ന് വിട്ടത്. അല്ലാതെ റമദാൻ മാസം ഇല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ ഇത് വലിയ അയ്യോ, പ്രോബ്ലം. അങ്ങനെ അല്ല സാറേ, ഞാൻ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല്, 2 വർഷം മുമ്പ് ഒരു ബാക്കി അടിക്കുമെങ്കിൽ ഈ നോമ്പ് സമയത്ത് ആ വിശ്വാസം ഉള്ളതുകൊണ്ട് മനസ്സിലായി? ആ ഒരു അതന്നെ ഞാൻ സമയത്ത് പറഞ്ഞു, അടിക്കുന്നില്ല അതന്നെ എന്നുള്ളത് പറഞ്ഞു, മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോമ്പ് അല്ലാത്തപ്പോഴും അടിക്കാതിരിക്കണം. അതിന് മനസ്സിലാകേണ്ടത് ഈ മദ്യപാനത്തിന്റെ ദൂഷ്യവശമാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടിയിട്ട് ഈ ഡി അഡിക്ഷൻ സംവിധാനങ്ങളിലൂടെ കൗൺസിലിംഗ് ഉണ്ട്, മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ മദ്യപാനം കുറയ്ക്കണം. അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. ഈ ഡയബറ്റീസ് പോലും കൺട്രോളിൽ കൊണ്ടുവരാൻ എളുപ്പമാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ദോഷം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണ് ഇനി അടുത്തത് വരാൻ കിടക്കുന്നത്. ഹൃദ്രോഗം ആണ് അടുത്തത് വരാൻ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് മെഡിക്കൽ ബേർഡൻ കൂടിയല്ലേ, കാശ് എത്ര ചെലവാകും? ഇല്ല, പൈസ നമ്മുടെ മാത്രം സാറേ, പൈസ ആവില്ലേ? ക്യാൻസർ വന്നാൽ വെറുതെ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും? ആ ക്യാൻസർ വന്നാൽ ക്യാൻസറിന്റെ മറ്റേ LIC ഒരു ചികിത്സ എടുത്തിട്ടുണ്ട്, ഒരു 10 ലക്ഷം രൂപ കണ്ട അവര് തരും എന്നൊക്കെ പറഞ്ഞിട്ട്. 10 ലക്ഷം രൂപ കൊണ്ട് തീരുമോ ക്യാൻസറിന്റെ ചികിത്സ? അത് അറിയില്ല, ക്യാൻസർ വന്നു ഇപ്പൊ ലിവർ ആണ്, ഇപ്പൊ ലിവർ ആണ് ആവശ്യമില്ലല്ലോ അടിച്ചു. സാറേ, ആളും പോയി പൈസയും പോയി ആളും പോയി എന്ന് പറയുന്ന പോലെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ ലിവർ അടിച്ചു പോയി എന്ന് വിചാരിക്ക, അത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 25 ലക്ഷം രൂപ വേണ്ടേ? ഏകദേശം എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് 1 കോടി രൂപ വരും. ആ അത് കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അതൊന്നുമില്ല. ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ തീരുമാനിക്കുക കുടിക്കണോ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ, ഇത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. നിങ്ങൾ ഇപ്പൊ ഞാൻ കുടിക്കാറില്ല, എനിക്ക് ഉപദേശം ഉപദേശം നല്ല രീതിയിൽ ഉപദേശം തരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വരുന്നില്ല. നല്ല ഉപദേശം തന്നെ എനിക്ക് എന്നെ ഒന്ന് ഉപദേശിച്ചാൽ ഞാൻ നന്നായിക്കോളാന്നല്ലേ? സി, ഞാൻ പറയുന്നത് അങ്ങനല്ലേ, അറിവ് പുതിയ ഓരോ അറിവുകൾ കിട്ടുന്നത് അത് നല്ലതല്ലേ? നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞുതരുമ്പോ അതിന് ഒരു അറിവായിട്ട് ഞാൻ കൂട്ടത്തുള്ളൂ, മറ്റൊന്നും അല്ല. നിങ്ങൾ ഒരു അഡൾട്ട് ആണ്, അഡൾട്ട് മാത്രമല്ല നിങ്ങൾ ഒരു പോലീസുകാരനുമാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും നിയമം പഠിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ആ ആൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു നിയമം, ഈ മദ്യപാനം സംബന്ധിച്ചുള്ള നിയമം പാലിക്കാനും പാലിപ്പിക്കാനും സാധിക്കുന്നില്ല എന്ന് വരുമ്പോ നിങ്ങൾ പിന്നെ ഇവിടുത്തെ പോലീസുകാരനാണെന്ന് ഞാൻ ചോദിക്കാം. അയ്യോ, സാറേ ഇത് ഇത് ശരിയാണോ? നമ്മള് ഈ ജോലിക്ക് കേറുന്ന സമയത്തല്ലോ, അതിന് മുമ്പേ ഉള്ള അവര്, സാർ ഇപ്പം ഹോമിയോ ഡോക്ടർ ആയിരുന്നു, അതിനുശേഷം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സാർ വിട്ടു. അപ്പൊ നമ്മള് ജോലിക്ക് കയറുന്നതിന് മുമ്പേ ചെറുപ്പക്കാര് പയ്യന്മാരായിരുന്ന സമയത്ത് തുടങ്ങി ആ ഒരു ഇതായി പോയി. മുന്നേ ഉള്ള സാധനമാണെങ്കിൽ പോലീസുകാരനാകുമ്പോ തീരെ പാടില്ല. പാടില്ല, അത് ഓക്കെ. പക്ഷെ ഇത് സാറിന് അറിയാലോ ഇതിന്റെ ആ ഒരു എന്ന് പറഞ്ഞ അത് തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ കയ്യിൽ തെറ്റ് നമ്മുടെ കുടുംബത്തിനോട് കാണിക്കുന്നതും തെറ്റ് തന്നെയാണ്. മദ്യപാനം തെറ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അത് ദോഷമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദോഷമായിട്ടുള്ള ശീലമാണ്. ഈ തെറ്റ് ശരി അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇത് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. ഈ തെറ്റ് ആണ് തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും തുടങ്ങുമ്പോഴാണ് ഈ മതം അവിടെ കയറി വരുന്നത്. മതത്തിന്റെ കണ്ണിൽ ദോഷം എന്ന് പറയുന്ന ഒരു വിഷയമില്ല, മനസ്സിലായോ? ഇപ്പൊ ഒരു കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്നത് മതത്തിന്റെ കണ്ണിൽ ശരിയാണ്, പക്ഷേ നമ്മളുടെ കണ്ണിൽ അതിലൊരു കാര്യമുണ്ട് സാറേ. അതിൽ ഈ കാഫിറിനെ കൊല്ലുന്നു എന്നുള്ള അവര് ഉണ്ടോ സാറേ? അത് കാഫിറിനെ കൊല്ലണമെന്നില്ലല്ലോ. അതായത് അന്നത്തെ കാലഘട്ടത്തില് കാഫിറിനെ കൊല്ലണമെന്നുണ്ട്.
ഇല്ല സാറേ, അന്നത്തെ കാലത്ത് കാഫർ എന്ന് കാഫറിനെ പറഞ്ഞില്ലല്ലോ. കൊല്ലുന്നുണ്ട്, നിങ്ങള് നമ്മളെ അതൊക്കെ മതത്തിന് കൊല്ലാത്ത ഒരു പല ആളെ തവണ കണ്ടു കഴിഞ്ഞാൽ. പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. തർക്കിക്കണമെങ്കിൽ നമുക്ക് തർക്കിക്കാം, നമുക്ക് ഒരു 5 മിനിറ്റ് അല്ല, ഞാൻ ബാക്കിയുണ്ട്. തർക്കിക്കാന്ന് പറഞ്ഞല്ല, പക്ഷെ അങ്ങനെ ആ ആ ഒരു പിന്നെ ഇത് നിങ്ങൾ ഉള്ളത് എന്നാ കൊണ്ട് പിന്നെ ഞാൻ നിങ്ങൾ പറയാണ്. എന്നാ പിന്നെ നിങ്ങൾ പോയി പഠിക്കുക, അതാ വേണ്ടത്. അല്ല ഞാൻ കാഫറിനെ കൊല്ലണമെന്ന് അങ്ങനെ ഒമ്പത് പഠിക്കുന്ന അഞ്ച് അല്ല സാറേ, ഞാൻ ഒമ്പത് അഞ്ച് വായിക്കും, 9-5 വായിക്കും. ഓക്കെ, ഖുർആൻ 9-5. അതെ, കാഫറിനെ കണ്ടെടുത്ത് വെച്ച് ഖുർആനിലും കൊല്ലണമെന്നാണ് അതിൽ പഠിക്കുന്നത്. എനിക്ക് വിശ്വാസമില്ല, ഖുർആനിലും ആ അതിൽ അതെ, എനിക്കൊരു പിന്നെ വിശ്വാസമില്ല. വിശ്വാസം നീ പിന്നെ അതിനകത്ത് ഇല്ല എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ അതിനകത്ത് ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്, വിശ്വാസം ഉള്ളതുകൊണ്ടല്ല, അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് വിശ്വസിക്കണ്ടെന്നാണ് നമ്മൾ നമ്മളെ ഈ പറയുന്നത്, വിശ്വസിച്ച പഠിപ്പിക്കുന്ന പ്രശ്നമാണെന്നാണ് സാറേ നമ്മൾ പറയുന്നത്, ഒരു വിശ്വസിച്ചത് ദോഷമാണെന്നാണ് നമ്മൾ പറയുന്നത്. സാറേ ഞാൻ ഒരു സത്യം പറയട്ടെ, എന്റെ സാറ് ഈ ഡയറക്റ്റ് ആയിട്ട് സാറിന്റെ ഇടയ്ക്ക് എല്ലാം പറഞ്ഞു, എന്റെ ഫാദർ എന്ന് പറഞ്ഞ ഒരു പള്ളിയിലെ സെക്രട്ടറിയാണ്. എന്റെ കൊച്ച് ഇപ്പോഴും പള്ളിയിൽ ഈ പർദ്ദ ഇട്ടും കൊണ്ട് പോകുന്നു, പക്ഷെ എനിക്ക് അത് പറയാനുള്ള ഒരിതില്ല, കാരണം എന്റെ ഫാദറാണ് എന്റെ കുടുംബസ്ഥാനം. അയ്യോ അത് തീർന്നു, പിന്നെ അയ്യോ മാവിലെ കണക്കായി പോയി ഞാൻ. അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം എനിക്ക് അവസ്ഥയില്ല. നിങ്ങളുടെ വീട് അതെ ആണ്, നിങ്ങളുടെ വീടൊരു തീവ്രവാദ സങ്കേതമാണപ്പോ. തീവ്രവാദ സങ്കേതല്ല, അവര് മൊത്തം അവര് ഞാൻ വരപ്പോഴത്തേക്ക് ഞാൻ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയൊക്കെ വരപ്പോഴത്തേക്കും മൂന്നായിരുന്നു യാസീൻ ഒക്കെ. ഞാൻ ചിലപ്പോഴത്തേക്ക് ഡയല് പഠിച്ചു, നിങ്ങൾ ഈ യാസീൻ ഓകുന്നു അല്ലെങ്കിൽ മറ്റേത് ഓകുന്നു, ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇരുന്നത് ഓകുന്നതും കരയുന്നതും എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ചില സമയത്ത് എന്നെ പുച്ഛം, അപ്പോഴും എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം. എത്ര തവണ എന്നെ ഇവിടുന്ന് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ? കാരണം എന്ന് ജോലി പറഞ്ഞാൽ തൊഴിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ നിങ്ങൾ, വേറെ വീടെടുത്ത് മാറ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം അങ്ങനെ ഭംഗിയാക്കി. അത് പൊന്നു സാറേ, അത് അത് സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മള് ഒറ്റപ്പെട്ടു പോവില്ലേ? നമ്മുടെ സമൂഹം അതെങ്ങനെ ഒറ്റപ്പെട്ടു പോകണ്ട? എന്റെ നിങ്ങൾ സ്ഥലം എന്ന് നിങ്ങളുടെ ജീവിതം പറയുന്നത് ജീവിക്കുന്നതിന് ഒറ്റപ്പെടുക എന്നാണോ പറയാ? അങ്ങനല്ല, ഞാന് ജോലി ചെയ്യുന്ന പുറത്താക്കും പിന്നെ എന്നുള്ള ഭയം കൊണ്ട് ജീവിക്കുകയാണോ വേണ്ടത്, അതോ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ ജീവിതം കുട്ടികളോടൊപ്പം അവരെ നിങ്ങൾക്ക് വളർത്താനുള്ള ആ രീതിയിൽ ജീവിക്കുകയാണോ വേണ്ടത്? അതിലും ഒരു കാര്യമുണ്ട്, ഭാര്യ ഭാര്യയുടെ വാപ്പ അതിനേക്കാളും യാഥാർത്ഥ്യം, പിന്നെ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ കുച്ചങ്ങള് ഇതൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവരെന്തും എന്ത് ചെയ്യും, അവരെന്തും പറഞ്ഞു. പിന്നെ ഭാര്യയൊക്കെ ഏകദേശം ഒരു പകുതി 60-70% ഞാൻ പറഞ്ഞു പറഞ്ഞു ഓരോന്ന് കാണിച്ചും കാണിച്ചൊക്കെ ഏകദേശമൊക്കെ ആയി ഇരിപ്പുണ്ട്. പിന്നെ വീട്ടിലെ ഈ സാഹചര്യം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഞാൻ എവിടെ പോകും? ഏതായാലും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുമോ എന്ന ഭയത്തോടു കൂടി ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിനുള്ള വകുപ്പുണ്ടെങ്കിൽ അത് ഇത് 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 ഞാൻ ഇത് ഇങ്ങനെയാണെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാം, പക്ഷെ പുറത്താക്കു പറഞ്ഞുകൂടാ ഒന്നല്ലെങ്കിൽ നിങ്ങളൊരു പോലീസുകാരനാണെന്നെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം ഓർക്കുക, അതാ വേണ്ടത്. അത് ഞാനിപ്പോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്റെ കൂടെ വരാൻ പിള്ളേരും കാണൂല. നിങ്ങളുടെ പിള്ളേര് നിങ്ങളുടെ കൂടെ വരില്ലെങ്കിൽ നിങ്ങൾ നിയമമുള്ള അറിയുന്ന ആളല്ലേ, പോലീസിന് അറിയില്ലേ നിയമം? അങ്ങനെ തടഞ്ഞു വെക്കാനുള്ള അവകാശം ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും മതത്തിന്റെ പേരിൽ? അയ്യോ അയ്യോ അങ്ങനെ അതല്ല, ഒരു നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുകെ പിടിക്കൂ, നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ സംരക്ഷകനല്ലേ നിങ്ങൾ? അതെ സാറേ, ഞാൻ അപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി പിടിക്കൂ, ആ ആർട്ടിക്കിൾ 25 ഒന്ന് എടുത്ത് അങ്ങ് വീശ്. അവര് അവര് ഖുറാനിലെ ആയത്തെടുത്ത് വീശുമ്പോ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എടുത്ത് വീശ്. അഭിപ്രായ സ്വാതന്ത്ര്യം 19 എടുത്ത് വീശ്. അതല്ലേ വേണ്ടത്? അതിന് വേറെ പേടിച്ച് പോലീസുകാരനായിട്ട് പോലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്ക്. സാറേ ഇതല്ല സാറേ, ഇതിന്റെ അകത്തൊന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം എന്നുള്ളത് ഉണ്ടല്ലോ, നമ്മളോട് മാത്രമല്ലല്ലോ, വീട്ടിലേക്ക് ഇപ്പോഴത്തേക്ക് മറ്റുള്ളവർ സ്നേഹം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്നേഹം വേറെ, സ്നേഹത്തിന്റെ പേരിലുള്ള മാനിപ്പുലേഷൻ, പക്ഷെ മറ്റേത് വിലമായിട്ട് പിടിച്ചോണ്ട് പോകുന്ന ഒരു ഇതായി പോലെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുട്ടിയെ ഭാര്യയൊക്കെ കൂടെ നിർത്തുന്നത് ബലമായിട്ട് പിടിക്കലല്ല, അത് കൂടെ ചേർത്ത് നിർത്തലാണ്. അത് ചേർത്ത് നിർത്തണ്ടോ? പക്ഷെ അവര് സാറേ അവരുടെ മനസ്സിലായി, കുട്ടികളല്ലേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുമായിട്ട് ബന്ധപ്പെട്ടെങ്ങനെയൊക്കെയല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബന്ധം വിച്ഛേദിക്കണം എന്നല്ലല്ലോ നമ്മള് പറഞ്ഞ്. ഇപ്പൊ നിങ്ങൾക്ക് കുട്ടിയെ പർദ്ദ അണിയിച്ച് മദ്രസയിൽ പറഞ്ഞു വിടുന്നതിനോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, തെറ്റാണ്. പക്ഷെ എനിക്ക് ഞാന് കാരണം എന്റെ ഫാദറാണ് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോഴ് എനിക്ക് എന്റെ കുട്ടി ഇവിടെ നിന്ന് ഒരു ഇഷ്ടമല്ല, അത് പോകുന്നതിൽ ഒരു മഴയത്ത് പോലും നനഞ്ഞു വരെ പോയിട്ടുണ്ട്, ഞാൻ പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ കുടുംബകാര്യം വേറെ ആളെ ഏൽപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും, നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ സ്വയം നോക്കുക, അതാ വേണ്ടത്.
എന്റെ കുടുംബാരം എന്ന് പറഞ്ഞാൽ എന്റെ ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ അല്ലേ, ബാപ്പായാണ്. അപ്പൊ പിന്നെ എനിക്ക് അവിടെ വേറൊരു അപ്പീനില്ല. നിങ്ങളുടെ ഭാര്യ അല്ലേ, നിങ്ങളുടെ ഞാൻ ബാപ്പാന്റെ പറയുന്നു, ഭാര്യ ആരോട് അല്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെ, പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യമില്ല. കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയല്ലേ, നിങ്ങളുടെ ബാപ്പാന്റെ കുട്ടിയല്ലല്ലോ. എനിക്കിപ്പോഴും കരച്ചിലാണ് വരുന്നത്. ആ കുട്ടി ഇപ്പോഴും പർദ്ദയിട്ടും കൊണ്ട് ഇങ്ങനെ പോകുന്നു. അത് ഉസ്താദ്, പക്ഷെ ആ ഉസ്താദൊക്കെ ചിലപ്പോ നിങ്ങൾ നല്ലതായിരിക്കും, വന്ന് ഞാൻ തീരുമാനം എടുക്കൂ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോകും. തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പൗരനാണ്, ഈ നിയമം അറിയുന്ന ഒരു വ്യക്തിയാണ്, പോലീസുകാരൻ വരെയാണ്, എന്നിട്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷെയിമാണ്. നിങ്ങളത് സ്വയം പരിഹരിക്കാൻ നിങ്ങൾക്ക് അല്ല സാധിക്കണം. സാറേ, ഞാൻ പറ്റുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പറ്റണം, പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറ്റുന്നില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പിന്നെ പോകും. അത് ഞാൻ ചെയ്യണം. അല്ലാതെ ഞാൻ മാറി പറ്റുന്നുണ്ട് എങ്കിൽ, പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ലേ വേണ്ടേ? പരാതി പറയുന്നതിൽ, പരിഭവം പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യാം, ശ്രമിക്കെങ്കിലും ചെയ്യൂ. നിങ്ങൾ അത് ചെയ്യുന്നില്ലല്ലോ. സാറേ. ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പുള്ളി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മൊത്തത്തിൽ ഇതിലുണ്ട്. പുള്ളി ഇവരൊക്കെ മൊത്തം ഭയങ്കരമായിട്ട് അന്ത പഴയ അവര് ഇതിലിങ്ങനെ അകപ്പെട്ട് ശരി, പോയി കിടക്കുന്നതാണ്. ഞാൻ അവരെ പറഞ്ഞു അമ്മ ഓരോ അവരെ ഇപ്പൊ ദൈവം റിവേഴ്സ് ആശ്രയിക്കോട്ടെ, ഇവ മദ്രസയിൽ അതിന്റെ അർത്ഥം കൊണ്ടുവരുത്താൻ പറഞ്ഞു ഞാൻ. കഴിയില്ലല്ലോ. കഴിയില്ല, അവരുടെ അടുത്ത് ആ അപ്പൊ എത്ര നിങ്ങൾക്ക് പറഞ്ഞാലും ചെയ്യാൻ കഴിയുന്നത് മനസ്സിലാവൂല. എന്താണ്, ചെയ്യാൻ കഴിയുന്ന എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ബോധമുള്ള ആളുകൾ നിങ്ങളത് ചെയ്യൂ, ബാക്കിയുള്ള ആളുകൾ അവരെ വഴിക്ക് വിടുക. അതല്ലേ വേണ്ടത്? അവരെങ്ങനെയാണ് അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ആവണമെന്ന് നിങ്ങൾ പറയുക, എന്നിട്ട് അതിൽ വിഷമിച്ച് നടക്കുക എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഓ, അങ്ങനെ അങ്ങനെ നോക്കി ഞാൻ എന്തിനു ചെയ്യാത് സപ്പോർട്ട്. കുറച്ച് ഹൃദയം കല്ലാക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ കല്ലാക്കിയേ പറ്റുള്ളൂ. അതിങ്ങനെ ആളുകളല്ലെങ്കിൽ ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അതിന് നിൽക്കരുത്. നിങ്ങൾക്ക് പറ്റില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ, ഇവരുടെ കാലമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ മാത്രമാവുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ആകാശത്ത് നോക്കി വിഷമിക്കും. അതാണ് ഉണ്ടാവുക. അത് ശരിയാണ് സാറേ, സാറ് പറഞ്ഞതിന് നന്ദി. നിങ്ങളത് ആലോചിക്കുക. ഓക്കെ സാറേ, ഓക്കെ, താങ്ക്സ് സാറേ, ഓക്കെ, ബൈ. ശരി, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡിംഗാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡിംഗാ, അഷ്ഹദു അന്ന മീറ്റു മുയൽ റസൂലു ഡിംഗാ, അഷ്ഹദു അന്ന മീറ്റു മുയൽ റസൂലു ഡിംഗാ. Ala free thinking, hayya ala free thinking, hayya ala scientific temper. Scientific temper. Dingahu Akbar, Dingahu Akbar, La ilaha illa Dinga, La ilaha illa Dinga.